എവിടെ പോയിരുന്നു ഹാജിയാരെ? പോയി. ആഹാ, അപ്പോ കോള് കൊണ്ടാ വരവ്. ഞങ്ങള് ഉണ്ണാൻ അമ്പൂനെയും കൂട്ടി വരണം. വന്നിരിക്കും. ബിച്ചുവിനെ ഇങ്ങോട്ട് കാണലേ ഇല്ല. ഇപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. ഒക്കെ നേരെയാവും ഹാജാരെ, ദൈവം നേരെയാക്കും. ഞാനാ മോളെ കയറുന്നില്ല. ആ ബാനു എന്തോ പറയാൻ ഏൽപ്പിച്ചിരുന്നു. എന്താണത്? മൈലാഞ്ചിയല്ലേ? ആ അത് തന്നെ. ഞാൻ അങ്ങോട്ട് വരെ, ബാപ്പച്ചി നടന്നോളൂ. രണ്ടെണ്ണത്തിന് ഇന്ന് ഉറക്കം ഉണ്ടാവില്ല. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം. ഇതാ ഹാജരെ, നീള എനിക്ക് കൊണ്ട തന്നതാ. ഏതോ ജന്മത്തിൽ നാം കൂടപ്പുറപ്പുകളായിരുന്നു അല്ലേ ഹാജരെ? പന്തിരുകുലത്തിന്റെ പിന്തലമുറയാണല്ലോ നമ്മളൊക്കെ. അബ്രഹാമിന്റെ പിന്തലമുറയാണ്. ബ്രാഹ്മണരെന്നൊരു ശ്രുതിയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സ്മരിക്കുന്നത് നിങ്ങളാണെന്ന് മാത്രം. ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എവിടെ എത്തി തന്റെ കവിത എഴുത്തൊക്കെ? തീരാറായി. വെറും കവിതയല്ലത്, വിശുദ്ധ ഖുർആന്റെ കാവ്യരൂപമാണത്. പ്രപഞ്ചവാതായനം മലർക്കെ തുറന്നൊരു മലക്കു കൽപ്പിക്കുന്നു മനുഷ്യ വായിക്കുക. സർവസൃഷ്ടിയും ചെയ്ത നാഥന്റെ നാമത്തിൽ നീ അകക്കണ്ണുകൾ തുറന്നറിയാൻ വായിക്കുക. അനന്തവിശാലമീ ജീവന്റെ മഷി തൊട്ടു മഹിതൻ കടലാസിൽ എഴുതി പഠിക്കുക. കുട്ടി, ഇതങ്ങോട്ട് കഴിക്കുക, സാരില്ല. ഏറിയാവും ഒരാഴ്ച, അതിനകം അങ്ങ് സുഖാവും. സുഖാവില്ല. താളക്രമം തെറ്റിച്ചാൽ ദൈവം ശിക്ഷിക്കും. ശാപമാണ് മോളെ, ദൈവശാപം. ബാപ്പച്ചി, ചിലങ്ക കെട്ടണത് പടച്ചോന് ഇഷ്ടമില്ലായിരിക്കുമല്ലേ? ഹ
അമ്പു കീ മഹാഗ്രന്ഥം നെഞ്ചേറ്റിലാളിക്കുക നമുക്കീ മിന്നൽ പിണ തമസിൽ കൊളുത്തുക.